കർശനമാക്കിയതെന്ന് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി അറിയിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശ്രീകാന്തിന് നേരെ എറണാകുളത്ത് വെച്ച് കയ്യേറ്റ ശ്രമം നടന്നു. ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷം കുണ്ടന്നൂർ വൈറ്റ് ഫോർട്ട് ഹോട്ടലിന് 600 വാര അകലെ വെച്ചാണ് സംഭവം നടന്നത്. രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ശ്രീകാന്ത്. ആന്റണി സൈമൺ എന്ന ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്റെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുകയും കയ്യേറ്റത്തിന് മുതിർന്ന അജ്ഞാത സംഘം തുരത്തപ്പെടുകയും ചെയ്തത്. സംഭവത്തിന് ദൃക്സാക്ഷിയാവുകയും അപകടം ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്ത ശ്രീ ആന്റണി സൈമൺ നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയാം. നമസ്കാരം ശ്രീ ആന്റണി സൈമൺ, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് താരം ശ്രീകാന്തിനെതിരെ ഇന്നലെ രാത്രിയിൽ നടന്ന കയ്യേറ്റ ശ്രമം നേരിൽ കണ്ടതാണല്ലോ താങ്കൾ. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? താങ്കൾ സംഭവ സ്ഥലത്ത് ചെല്ലാനിടയായ സാഹചര്യം എന്തായിരുന്നു? അങ്ങനെ താങ്കൾ ചെന്നത് കൊണ്ട് സ്ഥിതിഗതികളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത്? അഥവാ താങ്കൾ ചെന്നില്ലായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിക്കാനിടയുണ്ടായിരുന്നു? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അതിന്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാകുമായിരുന്നു? ഇങ്ങനെയുള്ള സംശയങ്ങൾ സ്വാഭാവികമായും 100,000 ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് ഒന്ന് വിശദീകരിക്കാമോ? ഇങ്ങനെ 100,000 ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിനൊക്കെ ഒറ്റയടിക്ക് മറുപടി പറയാൻ ബുദ്ധിമുട്ടാണ് സാർ. ശ്രീ ആന്റണി സൈമൺ, ഞാൻ ചോദ്യങ്ങൾ കൂടി വ്യക്തമാക്കാം. അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു മലയാളി കായിക താരമാണ് ശ്രീകാന്ത്. അങ്ങനെയുള്ള ഒരു പ്രശസ്ത വ്യക്തിക്ക് വലിയൊരു അപകട സന്ധിയെ നേരിടേണ്ടി വരുന്ന അന്തരാളഘട്ടം ഉണ്ടായപ്പോൾ ആ സാഹചര്യത്തിന് ദൃക്സാക്ഷിയായ വ്യക്തിയിൽ നിന്നും സംഭവങ്ങളുടെ ഗതിവിഗതികളുടെ ഒരു നേർക്കാഴ്ച രൂപീകരിക്കുവാൻ പൊതുജനങ്ങൾക്ക് അതീവ താല്പര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ വളരെ വസ്തുനിഷ്ഠവും വിവരണാത്മകവും ഒപ്പം സംക്ഷിപ്തവുമായ ഒരു വിവരണം, ഒരു ചിത്രം വരച്ചു തരാൻ താങ്കൾക്കാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, ചിത്രം വരയ്ക്കാനൊന്നും അതല്ല, കാര്യങ്ങൾ കുറച്ചുകൂടി വിശദീകരിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. വളരെ നിർണായകമായ ഒരു സന്ധിയിൽ നിയാമകമായ ഒരു ഇടപെടൽ ശക്തിയായി പ്രവർത്തിക്കുകയും സംഭവങ്ങളുടെ ഗതിയിൽ വ്യതിയാനം സൃഷ്ടിക്കുകയും ചെയ്ത വ്യക്തി എന്നുള്ള നിലയിൽ താങ്കളുടെ അനുഭവങ്ങളുടെ നേരിട്ടുള്ള വിശദീകരണം കേൾക്കാൻ കുതുകികളായിരിക്കുന്ന ഒരു പ്രേക്ഷക സമൂഹം ഉണ്ടാകും. അതറിയാനുള്ള അവരുടെ ആകാംക്ഷ താങ്കൾ മനസ്സിലാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ ആന്റണി സൈമൺ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമയം വളരെ പരിമിതമാണ്. മറ്റു വാർത്തകളിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയം ഉപയോഗിച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ താങ്കൾ ശ്രദ്ധ ചെലുത്തണം. ശ്രീ ആന്റണി സൈമൺ, എന്നെ എന്തെങ്കിലും സംസാരിക്കാൻ അനുവദിച്ചാലല്ലേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ. തീർച്ചയായും ഞാൻ താങ്കളുടെ വികാരം മനസ്സിലാക്കുന്നു. താങ്കൾ പറയൂ. ഞാനും മകനും കൂടെ ഇന്നലെ ഒരു സിനിമയ്ക്ക് പോയിരുന്നു. ശ്രീകാന്ത് ഉണ്ടായിരുന്ന ആ ഷോയ്ക്ക്. ഷോ കഴിഞ്ഞ് ശ്രീകാന്ത് ഒറ്റയ്ക്കാണ് കാർ ഓടിച്ചു പോയത്. ആ പോക്ക് കണ്ടപ്പോഴേ ഒരു അപകടം ഞാൻ മണത്തു. ആ ഉള്ളുവിളിയാണ് അദ്ദേഹത്തെ ഫോളോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. ക്രിക്കറ്റ് താരം ശ്രീകാന്തിനെതിരെ ആക്രമണം ഉണ്ടാകുമെന്ന തരത്തിലുള്ള സൂചനകൾ നേരത്തെ താങ്കൾക്ക് ലഭിച്ചിരുന്നോ? ഡയറക്റ്റ് ആയിട്ട് സൂചനകളൊന്നും ഇല്ലെങ്കിൽ പോലും ചില അപകടങ്ങൾ നമുക്ക് മണത്തറിയാൻ പറ്റും. ഏത് സമയത്തും വിജിലന്റ് ആയിരിക്കണം ഒരു നല്ല ഓഫീസർ. ഉറങ്ങുമ്പോൾ പോലും അയാൾ ഉണർന്നിരിക്കണം. ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും നമ്മുടെ മടിപിടിച്ചിരിക്കരുത്. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അലസത എന്ന വാക്ക് പോലും ഡിക്ഷണറിയിൽ നിന്ന് എടുത്തു മാറ്റണം. പലപ്പോഴും ഒരു ക്രൈം നടക്കുന്നതിന് മുമ്പ് തന്നെ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു തോന്നൽ, ഒരു ഇന്റ്യൂഷൻ എനിക്ക് കിട്ടാറുണ്ട്. ഒരുതരം സിക്സ്ത് സെൻസ് താങ്കളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണോ പറഞ്ഞു വരുന്നത്? അയ്യോ, അങ്ങനെയുള്ള വലിയ വാക്കുകളൊക്കെ ഉപയോഗിച്ച് എന്നെ കുഴപ്പത്തിലാക്കരുതേ. കുറ്റകൃത്യങ്ങൾ തടയാൻ നിയോഗിക്കപ്പെട്ട ഒരു എളിയ സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഞാൻ. എന്റെ കടമ വളരെ കൃത്യമായി ചെയ്യണമെന്നുള്ള വാശി എനിക്കുണ്ട്. താങ്കൾ ഇപ്പോൾ സസ്പെൻഷനിലാണെന്നാണ് അറിയാൻ സാധിച്ചത്. ഇത്രയും ജാഗ്രത പുലർത്തുന്ന താങ്കൾക്ക് എന്ത് പിഴവിന്റെ പേരിലാണ് ശിക്ഷണ നടപടി ലഭിച്ചത്? എത്ര നാളാണ് അതിന്റെ കാലാവധി? പുറത്തു പറയാൻ പറ്റാത്ത ഒരു ഓപ്പറേഷനിൽ ഞാനെടുത്ത വളരെ തന്ത്രപരമായ ഒരു നിലപാടാണ് എന്റെ സസ്പെൻഷനിൽ കൊണ്ടെത്തിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ക്രിക്കറ്റ് താരം ശ്രീകാന്ത് ടെലിഫോൺ ലൈനിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയാം. ഹലോ, ഹലോ ശ്രീകാന്ത്, താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം, കേൾക്കാം. ശ്രീകാന്ത്, ഇന്നലെ താങ്കൾ നേരിട്ട അവിചാരിതമായ സംഭവ വികാസങ്ങളെ കുറിച്ചാണ് ന്യൂസ് ടൈം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്കൾക്ക് എന്താണ് സംഭവത്തെ കുറിച്ച് പറയാനുള്ളത്? ഇത്തിരി പേടിപ്പിക്കുന്ന സംഭവമായിരുന്നു അത്. എന്റെ വഴി തടഞ്ഞവർ ആരാണെന്നോ അവരുടെ ഉദ്ദേശം എന്താണെന്നോ എനിക്ക് അറിയില്ല. പക്ഷെ ആന്റണി സാറും റോയ് സാറും വന്നില്ലായിരുന്നെങ്കിൽ സംഗതി ചിലപ്പോൾ വഷളായേനെ. അവരോടുള്ള നന്ദി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആന്റണി സാർ സ്റ്റുഡിയോയിലുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അവരോടുള്ള നന്ദി ഒരിക്കൽ കൂടി പറയുന്നു. ശ്രീകാന്ത്, ഈ സംഭവത്തിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന പതിയിരിക്കുന്നതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ശ്രീകാന്ത്, ഹലോ ശ്രീകാന്ത്, ക്ഷമിക്കണം, ഫോൺ ബന്ധം താൽക്കാലികമായി വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് ശ്രീ ആന്റണി സൈമണിലേക്ക് തിരിച്ചു വരാം. പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് ഈ സംഭവവുമായി എന്തെങ്കിലും ബന്ധമുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? പാകിസ്ഥാൻകാരും അഫ്ഗാനിസ്ഥാൻകാരും ഒന്നും അല്ലെന്നേ, ഇവിടെ ഉള്ളവരൊക്കെ തന്നെയാ. ഇത്തരക്കാരെ പിടികൂടാനുള്ള ചില പദ്ധതികൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ആവിഷ്കരിക്കുന്നുണ്ട്. അധികം താമസിയാതെ തന്നെ പ്രതികളെ പിടികൂടാനാവും എന്നാണ് എന്റെ പ്രതീക്ഷ. എന്തായാലും ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന് വളരെ നന്ദി. എല്ലാ ആശംസകളും.